ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായി നല്ലൊരു ഗാർഡൻ വീഡിയോ ആണ്. ഇതിൽ കലേഡിയത്തിൻ്റെയും അഗ്ലോണിമയുടെയും കാലാത്തിയത്തിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് കാണിച്ചു കൊണ്ടാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടൊന്ന് പോകാം. അപ്പോൾ അത് ആ സൈഡിൽ വെച്ചിട്ടുള്ളത് ഫിലോഡെൻഡ്രൽ എന്ന് പറയുന്ന ചെടിയാണ്. ഇപ്പോൾ കാണിക്കുന്ന ചെടിയുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ പേരറിയുന്നതിൽ കമൻ്റ് ചെയ്യുക. അപ്പോൾ ആ സൈഡിൽ വെച്ചിട്ടുള്ളത് ചേമ്പിൻ്റെ ഇലയിൻ്റെ അത്ര വലുപ്പത്തിലുള്ള വേറെ കളറിലുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതതുപോലെ തന്നെ കലേഡിയത്തിൻ്റെ വെറൈറ്റീസാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലാക്ക്, ലൈറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ നടുവിൽ യെല്ലോ ഒക്കെ വന്നിട്ടുള്ളതാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇതതുപോലെ തന്നെ ചൂടിക്കാരൊക്കെ ചുറ്റിയിട്ട് ഒരു പ്ലാന്റ് അതിൻ്റെ മുകളിലോട്ട് കയറ്റി വിട്ടതാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് കാണാം. പിങ്കും ഗ്രീനും പിന്നെ റോസ് പുള്ളിയൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മുമ്പേ തന്നെ ഒന്ന് ഓർഡർ കൊടുക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവസാനം ഇതിൻ്റെ നമ്പർ കൊടുക്കാം ഈ ഗാർഡനിൻ്റെ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അഗ്ലോണിമയുണ്ട്. ഡാർക്ക് ഗ്രീനിലും അതിൻ്റെ നടുവിൽ വെള്ളയും ലൈറ്റ് ഗ്രീനിൽ വെള്ളയും അങ്ങനെ പല പല കളറിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓരോ ഇലയും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും. ലിപ്സ്റ്റിക്കിങ്ങും ഗ്രീനിൻ്റെ ഇടയിൽ വൈറ്റും അങ്ങനെ ഒരുപാട് കലേഡിയത്തിൻ്റെ വെറൈറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പേ തന്നെ ഒന്ന് ഓർഡർ ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ അവരുടെ ഫോൺ നമ്പർ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്ന് കണ്ടാലോ. പല വെറൈറ്റീസ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഇതൊരു കട്ടിയുള്ള ഇലയിലും തണ്ടിലും വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മണി പ്ലാന്റ് ആണ്. ഇത് ടാങ്കിൾഡ് ഹേർട്ട്. ഇത് അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് അതുപോലെ തന്നെ എപ്പിസിയ പ്ലാന്റ് ആണ്. ഇതിൽ ചുവന്ന പൂവുള്ളതാണ്. ഇതതുപോലെ തന്നെ എപ്പിസിയ പ്ലാന്റിന്റെ വേറെ വെറൈറ്റി ഐസ് ആണ്. ഒന്നിൽ റെഡ് പൂവ് നാം കണ്ടു, പിന്നെ ഇതാ റോസ് പൂവ്. ഇതതുപോലെ തന്നെ നല്ല കുഞ്ഞു ഇലയിൽ വൈറ്റ് വന്നിട്ടുള്ളതാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് അറിയുന്നത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതതുപോലെ തന്നെ വലിയ ഇലയിൽ വൈറ്റൊക്കെ വന്നിട്ടുള്ളതാണ്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂവ് അതിലുണ്ടാവും. ഇത് അതുപോലെ തന്നെ നീണ്ടു പോകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഗ്രീനറി ആയിട്ടുള്ള ഒരു അടിയിലോട്ട് നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇനി നമുക്ക് ഇവിടെയുള്ള കലാത്തിയം പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസൊക്കെ കാണാം. ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. 50-ലേറെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ കലേഡിയം കലാത്തിയും ഒക്കെ ഇഷ്ടപ്പെട്ടവർ ഇതിൻ്റെ വെറൈറ്റീസ് ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെട്ടവർ ഇപ്പോൾ കാണിച്ച ആ നമ്പറിൽ മുമ്പേ തന്നെ ഒന്ന് ഓർഡർ കൊടുത്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട്.